ഹലോ എവറി വൺ, വെൽക്കം ടു ദ നെക്സ്റ്റ് സെക്ഷൻ. നമ്മൾ മൊഡ്യൂൾ വണ്ണിലെ റിവിഷനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൽ ലെക്ചർ 3. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ പ്രോസസ്സുകളാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ദ ഡിസൈൻ പ്രോസസ്സ്. നമ്മളിത് ഓൾറെഡി മെഷീൻ ഡിസൈനകത്തും പഠിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഡിസൈൻ പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്, ഡിസൈൻ പ്രോസസ്സ്. അപ്പോൾ ഫ്ലോ ചാർട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് പ്രീവിയസ്ലി രണ്ട് തവണ ഡിസൈൻ പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഡ്രോ ലേ ഔട്ട് റെപ്രസെൻറ്റിംഗ് ഡിസൈൻ പ്രൊസീജിയർ. ഡിസൈൻ പ്രൊസീജിയറിൻ്റെ ലേ ഔട്ട്. അപ്പോൾ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. KTU കേരള ടെക്നിക്കൽ അണക്കിയ യൂണിവേഴ്സിറ്റി April 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി December 2018 ചോദിച്ചത് ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻ കൺവെൻഷണൽ ഡിസൈൻ പ്രോസസ്. ഡിസൈൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അതിനകത്ത് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പോൾ ഡിസൈൻ പ്രോസസ്സിൻ്റെ ആദ്യത്തേതാണ് റെക്കഗ്നേഷൻ ഓഫ് നീഡ്. സെക്കൻഡ് വൺ പ്രോബ്ലം ഡെഫിനിഷൻ. അത് കഴിഞ്ഞ് സിന്തസിസ് കഴിഞ്ഞാൽ അനാലിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും? ഇവാലുവേഷനിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും സിന്തസിസ് ചെയ്തിട്ട് വീണ്ടും അനാലിസ് ആൻഡ് ഒപ്റ്റിമൈസേഷനിലേക്ക് പോകും. ദെൻ അനാലിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ കഴിഞ്ഞാൽ ഇവാലുവേഷനാണ്. ഇവാലുവേഷനിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ പ്രസൻറ്റേഷൻ്റെലേക്ക് പോകും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും, വീണ്ടും നമ്മളതിൽ സിന്തസിസിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള 6 സ്റ്റെപ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ പ്രോസസ്സിനെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ നിങ്ങളോട് കൺവീനിയൻ്റ് ഉള്ള രീതിയിൽ നമുക്ക് എഴുതാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഷിംഗ്ലേസ് ഡിസൈൻ സ്റ്റെപ്സാണ്. അതേപോലെ പലരുടെയും ഡിസൈൻ സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പല ടെസ്റ്റുകളിലും പല ടൈപ്പ് ഓഫ് ഡിസൈൻ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏതൊരു പാർട്ടിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ എന്തായിരുന്നു? റെക്കഗ്നേഷൻ ഓഫ് നമുക്ക് എന്താണ് ആവശ്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേതാണ് റെക്കഗ്നേഷൻ ഓഫ് നീഡ്. റെക്കഗ്നേഷൻ ഓഫ് നീഡ് ഇൻവോൾവ്സ് ദ റിയലൈസേഷൻ ബൈ സം വൺ ദാറ്റ് എ പ്രോബ്ലം എക്സിസ്റ്റ് ഫോർ വിച്ച് സം ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ടു ബി ഫൗണ്ട്. ദിസ് മൈറ്റ് ബി ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സം ഡിഫെക്ട് ഇൻ എ കറൻറ്റ് മെഷീൻ ഡിസൈൻ ആക്ടിവിറ്റി ബൈ ആൻ എഞ്ചിനീയർ ഓർ ദ പെർസെപ്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ബൈ എ സെയിൽസ്മാൻ. ഇപ്പോൾ റെക്കഗ്നേഷൻ ഓഫ് നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സാധനത്തെ പുതിയതായിട്ടൊന്നുകിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രോഡക്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിഫെക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് പുതിയ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളതനുസരിച്ചിട്ട് പുതിയ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്കഗ്നേഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത്. ഇപ്പം എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതിന് വേണം എന്ത് വേണം, ഒരു സൊല്യൂഷനെ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കറണ്ട് മെഷീൻ ഉണ്ട്, നമുക്ക് ഇപ്പോൾ ഉള്ളൊരു മെഷീനകത്ത് കുറേ ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ ഡിഫക്റ്റുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു കാറുണ്ട്, അപ്പോൾ ആ കാറിന് ഇപ്പോൾ സ്പീഡ് കുറവാണ്, അപ്പോൾ അതിനെന്ത് വേണം, സ്പീഡ് കൂടുതൽ വേണം എന്നുള്ളൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി പുതുതായിട്ടൊരു ഡിസൈൻ ചെയ്യണം. അതാണ് റെക്കഗ്നേഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് പ്രോബ്ലം. അപ്പോൾ നമുക്കൊരു നീഡിന് ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു നീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഐറ്റം ടു ബി ഡിസൈൻഡ്. അപ്പോൾ അതിന് വേണ്ടത് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ദ സ്പെസിഫിക്കേഷൻ വിൽ ജനറലി ഇൻക്ലൂഡ് ദ ഫങ്ഷണൽ ആൻഡ് ഫിസിക്കൽ ക്യാരക്ടർസ്. അതിൻ്റെ ഫങ്ഷണലായിട്ടുള്ളത് ഫിസിക്കലി വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, കോസ്റ്റ്, ക്വാളിറ്റി, പെർഫോമൻസ് ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഡെഫിനിഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞത് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ സിന്തസിസ് ഫേസ് ഓഫ് ദ ഡിസൈൻ പ്രോസസ് വേരിയസ് പ്രിലിമിനറി ഐഡിയാസ് ആർ ഡെവലപ്ഡ് ത്രൂ റിസർച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റ് ഓർ ഡിസൈനിൻ യൂസ്. സിന്തസിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഐഡിയാസ്, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഐഡിയാസ്, റിസർച്ചുകൾ, അതേപോലെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റോ ഡിസൈനോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിന്തസിസ് ഫേസിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 3 സ്റ്റെപ്സിനകത്ത് ആദ്യം നമ്മൾ എന്താണോ ആവശ്യമുള്ളത് അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു നീഡ് എന്താണെന്നുള്ളത്. ദെൻ ആ നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേണ്ടുന്ന ഐറ്റം, അല്ലെങ്കിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ മോഡൽ, അല്ലെങ്കിൽ ആ പാർട്ടിന് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ അതിന് എത്ര കോസ്റ്റ് ആവും, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വേണം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്,
അല്ലെങ്കിൽ അതിലെന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, ഇതെല്ലാമാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. പ്രോബ്ലത്തിന് ഡിഫിനേഷൻ ഓഫ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു പ്രോബ്ലം ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ എല്ലാം ഒരു ഏകദേശ രൂപമായതിനു ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, നേരത്തെ ഇതുപോലെയുള്ള ഡിസൈനുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഡിസൈനായിട്ട് സിമിലറായിട്ട് വരുന്ന വേറെ സെയിം ഡിസൈൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പായിട്ടുണ്ടോ, ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് നോക്കുന്ന പ്രോസസ്സാണെന്ന് പറയുന്നത് സിന്തസിസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളൊരു പ്രോഡക്റ്റിനെ ആൾട്ടർ ചെയ്യുകയാണെങ്കിലും എന്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസൈൻ സ്റ്റെപ്പുകൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഉള്ളൊരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെന്താണ് അതിൻ്റെ ഡിഫക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ഡെഫിനേഷനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അതിനെന്തൊക്കെ ഡിഫക്റ്റുകളുണ്ട്, ആ ഡിഫക്റ്റുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മൾ ഡിഫൈനേഷൻ ഓഫ് ദ പ്രോബ്ലത്തിനകത്ത് നമ്മൾ കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ഓഫ് നീഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കും. അതിനുശേഷം ഡെഫിനേഷൻ ഓഫ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിനെ മാറ്റാൻ നമ്മൾ എന്തൊക്കെ ആണ് ചെയ്യേണ്ടത്, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുന്നുണ്ട്, ആ പ്രോബ്ലംസ് എവിടെയൊക്കെയാണ് അഫക്റ്റ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെഫിനേഷൻ ഓഫ് പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. ഇനി സിന്തസിസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലത്തിനെല്ലാം നേരത്തെ ഉള്ളതായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ റിസൾട്ടിംഗ് പ്രിലിമിനറി ഡിസൈൻ ഈസ് ദെൻ സബ്ജക്റ്റഡ് ടു അപ്രോപ്രിയേറ്റ് അനാലിസിസ് ടു ഡിറ്റർമൈൻ ദർ സ്യൂട്ടബിലിറ്റി ഫോർ ദ സ്പെസിഫൈഡ് ഡിസൈൻ കൊളിഷൻ. അപ്പോൾ നമ്മളതിനെ അനാലിസിസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു കിട്ടിയ സാധനത്തിന് പല പല കണ്ടീഷനുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അനാലിസ് ചെയ്തിട്ട് നമുക്ക് ആ വേണ്ടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ എന്നാണ് നമ്മൾ ഈ അനാലിസ് ചെയ്യുന്നത്. അങ്ങനെ ഇഫ് ദിസ് ഡിസൈൻ ഫെയിൽസ് ടു സാറ്റിസ്ഫൈ ദ കൺസ്ട്രെയിൻസ് ദേ ആർ റീഡിസൈൻഡ് ഓർ മോഡിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് ഫീഡ്ബാക്ക് ഫ്രം ദ അനാലിസിസ്. അപ്പോൾ നമ്മളിങ്ങനെ അനാലിസ് ചെയ്ത് കഴിയുമ്പം ഇതെന്താണ് ഫെയിലായി പോവുകയാണ്, അങ്ങനെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റീഡിസൈൻ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ഷാഫ്റ്റിനെ ഡിസൈൻ ചെയ്തിട്ട് ആ ഷാഫ്റ്റിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ലോഡോ ബെൻഡിങ് ടെസ്റ്റോ ഒക്കെ കൊടുത്ത് നോക്കുന്നു. അപ്പോൾ ബെൻഡിങ് ടെസ്റ്റ് കൊടുത്തിട്ട് ഈ ഷാഫ്റ്റ് ഒരു പർട്ടിക്കുലർ ലോഡിൽ നമ്മൾ ബെൻഡാവുകയാണ്. അപ്പോൾ ആ ബെൻഡാവുന്ന ലോഡല്ല നമുക്ക് വേണ്ടത്, അതിൽ കൂടിയ ലോഡാണ് വേണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഈ ഷാഫ്റ്റിനെ നമ്മൾ റീഡിസൈൻ ചെയ്യും. അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനുള്ള ദ ഇറ്ററേറ്റീവ് പ്രോസസ്സ് ഈസ് റിപ്പീറ്റഡ് അണ്ടർ ദ പ്രൊപ്പോസൽ ഡിസൈൻ മീ ദ സ്പെസിഫിക്കേഷൻ ഓർ അണ്ടിൽ ദ ഡിസൈൻ ഈസ് കൺവീനിയസ് ദാറ്റ് ദ ഡിസൈൻ ഈസ് നോട്ട് ഫീസിബിൾ. നമ്മൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഫീഡ്ബാക്ക് നോക്കുന്നു, മോഡിഫൈ ചെയ്യുന്നു, ഫീഡ്ബാക്ക് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഡിസൈൻ നമുക്ക് പറ്റില്ല എന്നുള്ള ഫീസിബിളാണെന്ന് നമ്മൾ കരുതും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഡിസൈൻ ഫീസിബിൾ ആണെന്ന് കൺവിൻസ് ആവും, ഡിസൈനർ കൺവിൻസ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി ഈ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് എ പ്രോട്ടോടൈപ്പ് മോഡൽ ടു ഇവാലുവേറ്റ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ക്വാളിറ്റി റിലയബിലിറ്റി. ഇവാലുവേഷൻ അത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പിനെ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി, ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഇതെല്ലാം നമ്മൾ ഫിസിക്കലി ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എഗൈൻസ്റ്റ് ദ സ്പെസിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ പ്രോബ്ലം ഡെഫിനേഷൻ ഫേസ് ദാറ്റ് ദെൻ ക്യാരിഡ് ഔട്ട്. അതായത് നമ്മൾ പ്രോബ്ലം ഡെഫിനേഷൻ ഫേസിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് നമ്മുടെ ഈ പർട്ടിക്കുലർ പാർട്ടിനുണ്ടോ, നമ്മളല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പാർട്ടിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അനാലിസിസ്, ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോഡക്റ്റിനെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വിടുന്നത്. അപ്പോൾ അനാലിസിസും അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിമൈസേഷൻ ചെയ്യും. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രോഡക്റ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസൈൻ ചെയ്തതിനകത്ത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് നോക്കും. അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ റിസൾട്ട് ഏത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫൈനൽ ഡിസൈൻ പ്രോസസ്സിനെ പ്രസൻറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, പ്രസൻറ്റേഷൻ. ദ ഫൈനൽ ഫേസ് ഓഫ് ദ ഡിസൈൻ പ്രോസസ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദ ഡിസൈൻ. ദിസ് ഇൻക്ലൂഡ് ദ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ ഡിസൈൻ ത്രൂ ഡ്രോയിങ്, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ, അസംബ്ലി ലിസ്റ്റ് ആൻഡ് സോ. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഫൈനലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ പാർട്ടിനെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഡിസൈനെ നമ്മൾ ഡ്രോയിങ് ആയിട്ടോ മെറ്റീരിയൽ സ്പെസിഫിക്കേഷന് അസംബ്ലി ലിസ്റ്റിങ്ങിനുള്ള
ഈ ഡോക്യുമെൻറ്റേഷൻ എല്ലാം അവിടെ ചെയ്തിട്ട് ഡോക്യുമെൻ്റായിട്ട് വെക്കുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഈ 6 സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസൈൻ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡിസൈനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിനെ എന്ത് ചെയ്യുകയാണ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്തതിന് ശേഷം അതിന് വേണ്ടുന്ന പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യും. പ്രോബ്ലം ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിനെന്തൊക്കെയാണ് മെറ്റീരിയൽ എത്ര വേണം കോസ്റ്റ് എത്ര വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുശേഷം നമ്മളതിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് ഒപ്റ്റിമൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ആ പ്രോട്ടോടൈപ്പിനെ ഉണ്ടാക്കി നമുക്ക് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ എന്ത് ചെയ്യും ഈ ഡിസൈനെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കാറിനെ നമ്മൾ മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു മെഷീനറി മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിനകത്തൊക്കെ പാർട്സ് വരുന്നു ഈ പാർട്ടുകൾ ഫുള്ള് നമ്മൾ ഡിസൈൻ ചെയ്യും. അതിനുശേഷം അതിൻ്റെ കോസ്റ്റ് എത്ര ആവും അതിൽ വരുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് വേണം ഇങ്ങനത്തുള്ള ഫുൾ കണ്ടീഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ശേഷം നമ്മളിതിന് ഡിസൈൻ ചെയ്തിന് മുമ്പുള്ള ഡിസൈനുമായിട്ട് ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മെഷീനും നമ്മുടെ മെഷീനായിട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ നേരത്തെ ഉള്ള മെഷീനിൽ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കമ്പയർ ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോന്നിനെ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ആയിട്ട് കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഡിസൈൻ വെച്ചിട്ട് നമ്മളൊരു പ്രോട്ടോടൈപ്പിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രോട്ടോടൈപ്പ് മോഡൽ നമ്മൾ റൺ ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറൻസ് കണ്ടീഷനിൽ അറ്റ്മോസ്ഫിയർ കണ്ടീഷന് ടെമ്പറേച്ചർ ലോഡ് ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് കണ്ടീഷനിൽ അതിനെ നമ്മൾ റൺ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള റണ്ണിങ് കണ്ടീഷനിലാണത് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും ആ ഡിസൈനെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ മുന്നിലോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും 6 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഡിസൈൻ പ്രൊസീജിയറിനകത്ത് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ടായിരിക്കും എല്ലാ ഇൻഡസ്ട്രീസിനകത്തും ഓരോ കമ്പോണൻസിൻ്റെയും ഡിസൈൻസ് നടക്കുന്നത്.